ഹലോ, എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതമാണ്. പുതിയ കൂട്ടിൽ തത്തമ്മയും മക്കളും കയറി കിടക്കുകയാണ്. കംഫർട്ടബിൾ ആയില്ല അവൾ, എന്നാലും അവൾ എന്നും പറഞ്ഞ അങ്ങനെ അവളിങ്ങനെ കയറി കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഡോറിൻ്റെ അകത്തൂടെ കാണിക്കാം. കണ്ട അതിൽ കണ്ട റോമയാണ് എണീറ്റിരിക്കുന്നത്. മറ്റേ രണ്ടുപേരും പാല് കുടിക്കാൻ തുടങ്ങി. ഈ തത്തമ്മ എപ്പോഴും കഴുത്തിൽ പിടിച്ച് എടുത്തു കളയും. അങ്ങനെ ഒന്ന് രണ്ട് ലിയോ അല്ല, ലിയോയ്ക്ക് അല്ല, മിക്കിക്ക് ക്ഷീണമുണ്ട്. കഴുത്തിൽ ഏത് നേരം കടിച്ച് കടിച്ച് അതിന് സുഖമില്ലാത്ത പോലെ. റോമോയുടെ തല്ലിപ്പൊളി കേട്ടാ പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ കിടക്കുന്ന കണ്ടോ മാറി, ഞാൻ തത്തമ്മയെ കണ്ട കണ്ണ് കടച്ചയ്യോ. ആദ്യം കിടക്കുന്ന ലിയോ, ഇപ്പം നിൽക്കുന്ന ലിയോയെ, അപ്പുറത്ത് കിടക്കുന്ന മഞ്ഞ മിക്കി. നമ്മുടെ ഇത് നമ്മുടെ റോമോ ഭയങ്കര കളിയാണ് കേട്ടോ. മുറിക്കകത്ത് തൂറാൻ തുടങ്ങി, ഇനി എൻ്റെ നിന്ന് അടി കിട്ടും. ഞാൻ അടുത്ത് വെളിയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം കയറി അവളേതായാലും. റോമോ ചിലപ്പം പോവുമോയെന്ന് എനിക്ക് സംശയം. റോമോ പോയി പാല് കുടി. റോമോ അവിടെ നമ്മുടെ വാവ കിടപ്പുണ്ട്. റോമോ പോകണ്ട, അവിടെ കിടക്ക്. പോ അവിടെ പോ, അവിടെ പോ. നമുക്ക് അത് കിടക്കുമോ? ഇപ്പം ഇതാ കണ്ടോ, നമ്മുടെ വാവ കിടക്കുന്നുണ്ട് വെളിയിൽ. കണ്ട രണ്ടുപേർ പാല് കുടി. റോമയ്ക്ക് പോയി കുടിച്ചൂടെ. തത്തമ്മ കൊടുക്കുമ്പോഴേ കൊടുക്കുകയുള്ളൂ, അല്ലാതെ അവൾ എപ്പോഴൊന്നും കൊടുക്കൂല. അവൾ കൊടുക്കുമ്പോൾ അവളൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കണ്ട്. റോമ ഭയങ്കര കളിക്കാരി, അവളുടെ പുറത്തോട്ടൊക്കെ ചാടി വീഴുന്നുണ്ട്. അതും നമുക്ക് കാണാല്ലാണ്ട് അവളെ പിടിച്ച് വെച്ച് തത്തോട്ടി. തത്തുട്ടേശ നല്ല മര്യാദക്കാരി അമ്മയാണ് കണ്ട, കളിക്കുന്നുണ്ട് റോമയായിട്ട്. തത്ത എന്താണെന്നറിയ, ഇതാ റോമ വലിയ വികൃതി കുട്ടിയാണ് കേട്ടോ. വെളിയിലിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല ഏതായാലും. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പിടിച്ചൊരു ഒറ്റ തള്ളു വെച്ച് കൊടുക്കും. അപ്പം അവൾക്ക് മനസ്സിലായി, നമുക്കൂടെ പാല് കുടിക്കാം. വിശപ്പും വന്നു. ലിയോ ഒരുമാതിരി കൈവച്ചിരിക്കുന്നതുകൊണ്ടൊക്കെ റോമയ്ക്ക് അങ്ങനെ പാല് കിട്ടിയില്ലായിരുന്നു. എന്നാലും ഇപ്പം കിട്ടി. ഇപ്പം എന്താ തത്തുട്ടിയുടെ ഒരു സന്തോഷം കണ്ട. തത്തുട്ടി മിടുക്കിയാണ്, സുന്ദരി കുട്ടിയാണ്, സുന്ദരി അല്ലേ തത്തുട്ടി? തത്തു ഇപ്പം അറിയാം അമ്മ വീഡിയോ എടുക്കാനെന്ന് അറിയാതാണ് തത്തുട്ടി. നോക്കുന്നുണ്ട് തന്നെ. ഓ, റോമത തുറന്നുകൊണ്ട് പോണ്. തത്തുട്ടി മൂന്ന് പേരും ത നല്ല പോലെ പാല് കിട്ടി, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്, അല്ല കിടക്കുകയാണ്. എൻ്റെ മൂന്നേട്ടും പാലിരിക്കുന്നുണ്ട്. ബ്ലിങ്ങെന്നും പറഞ്ഞ് അങ്ങ് മിണ്ടാതെ കിടക്കും. ഓ, തത്തുട്ടിക്കും ക്ഷീണമായി. തത്തുട്ടിക്ക് ക്ഷീണമല്ല, മക്കൾക്ക് പാല് കൊടുക്കുന്ന സന്തോഷമാണ്. തത്തുട്ടിക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ടില്ല, 12:30 ആയുള്ളൂ. 1 മണി കഴിഞ്ഞാലേ ഞാൻ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ തത്തുട്ടിക്ക് ഞാൻ കുറച്ച് ചിക്കൻ കൊടുത്തായിരുന്നു, കറി വെച്ചതേ. തത്തുട്ടിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓ, മൂന്നുപേരുടെ ചെവി ഇരിക്കുന്നുണ്ട്. റോമയുടെ ചെവി മടങ്ങിയിരിക്കുന്നു, മറ്റവരുടെ ചെവി ഇരിക്കുന്നുണ്ട്. പാലൊക്കെ കുടിക്കുമ്പോൾ ഇങ്ങനെ ചെവിയെല്ലാം നല്ല ഭംഗിയാക്കി വെച്ച്. തത്തേ, തത്തുട്ടിക്കുട്ടി, എന്തേടി നോക്കുന്നുണ്ട്? ഓ, ഉറങ്ങിക്കോ, 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 കുഞ്ഞു ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. അമ്മ ഡിസ്റ്റർബ് ചെയ്യല്ലോ, ഉറങ്ങിക്കോ കുഞ്ഞ്. കിടന്നാണ്ട് ഇതൊക്കെ കണ്ട അനുസരണ കണ്ട. തത്തട്ടി ഇതും കൂടെ കൂട്ടി 12 കുട്ടികളെ പ്രസവിച്ചു, 12 കുട്ടികളെ. തത്തട്ടി ഉറങ്ങിക്കോ കണ്ണ. അപ്പം നമുക്ക് പാല് കുടി മതിയല്ലേ കണ്ടത്. നമുക്ക് ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ കാണാം ഇവരുടെ കൂട്ടിൻ്റെ ഇടയിൽ കൂടെ. കണ്ട നല്ല ഭംഗിയില്ലേ, കൂട് നല്ല ഭംഗിയില്ലേ. ഞാനിത് അടയ്ക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അടയ്ക്കാൻ വാതിലുണ്ട് കണ്ടതാ, വാതിൽ. പക്ഷെ ഞാനിത് അടയ്ക്കാനൊന്നും പോകുന്നില്ല, ഒരിക്കലും ഇത് ക്ലോസ് ചെയ്യില്ല. ഇത് ക്ലോസ്ഡ് കേജ് അല്ല, ഇത് ഓപ്പൺഡ് കേജ്. ഓർമ്മ ഈ തത്തുട്ടി ആൻഡ് ചിൽഡ്രൻ. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്. വാവ കണ്ട വെളി കിടന്ന്. വാവയ്ക്കൊക്കെ പേടിയാണ് കുറ്റിങ്ങളെ തൊടാനായിട്ട്. എന്തെന്ന് വെച്ചാൽ ഇവളിവിടെ അല്ലല്ലോ ആദ്യം പ്രസവിച്ചത്, ഇവിടെ അല്ല എടുത്തുകൊണ്ട് വരെയാണ് ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് ആദ്യമേ മുതൽ ഇവിടെ ആയിരുന്നെങ്കിൽ അവർക്ക് എപ്പോഴും ഫെമിലിയർ ആയിരുന്നേ. അപ്പം നമുക്ക്
ഇന്ന് നമുക്ക് തത്തുരിയുടെ ഫീഡിങ് കണ്ടത് മതിയാക്കാം. അടുത്ത വീഡിയോ കാണുന്നത് വേണ്ട, മാവേടെ തല അപ്പുറത്തൂടെ കാണാം.